ദേശീയ അധ്യാപക ദിനം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാനൊരുങ്ങി ചിറ്റിലപ്പള്ളി IAS സ്കൂൾ വിദ്യാർത്ഥികൾ. ഇത്തവണത്തെ അധ്യാപക ദിനം ഓണാവധിക്കാലത്തായതിനാൽ അധ്യാപകരടക്കമുള്ള എല്ലാ സ്കൂൾ ജീവനക്കാർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് കത്തയച്ചാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്. സെപ്റ്റംബർ 5 ആഘോഷിക്കുന്ന ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി ചിറ്റിലപ്പള്ളി IAS സ്കൂളിലെ അധ്യാപകരടക്കമുള്ള സ്കൂൾ ജീവനക്കാർക്ക് സ്കൂളിലെ എല്ലാ കുട്ടികളും ആശംസാ കത്തുകൾ അയച്ചു. പുതുതലമുറ മൊബൈൽ ഇന്റർനെറ്റ് യുഗത്തിൽ കുരുങ്ങിയതോടെ കത്തെഴുത്തും പോസ്റ്റ് ഓഫീസുമെല്ലാം അവർക്ക് അന്യമായി. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വേറെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ സഹായിക്കുമെന്നും എല്ലാ കുട്ടികളും ആദ്യമായിട്ടാണ് കത്തെഴുതുന്നതെന്നും 2000 കുട്ടികൾ പഠിക്കുന്ന IAS സ്കൂളിലെ LKG UKG കുട്ടികൾ ഒഴികെയുള്ള ഈ കത്തെഴുത്ത് ഉദ്യമത്തിൽ പങ്കാളികളാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പി സുജാത പറഞ്ഞു. ബാക്കി 1 ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളും ഒരു കത്ത് സ്കൂളിലെ എല്ലാ സ്റ്റാഫിനും, എല്ലാ കുട്ടികളും പോസ്റ്റ് ഓഫീസിൽ നിന്നും ഞങ്ങൾ ഇംഗ്ലണ്ട് ഒന്നിച്ച് വാങ്ങിച്ചു. എല്ലാവരും അത് എഴുതി ഇന്ന് ഞങ്ങൾ കുറനാട്ടുകര പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പോകണം. കുട്ടികൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലാണ് എപ്പോഴും. അതിൻ്റെ അപ്പുറത്തൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവർക്ക് തീർത്തും അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എല്ലാ കുട്ടികളും തന്നെ പറയാം, ആദ്യമായിട്ടാണ് അവരൊരു കത്ത് എഴുതുന്നത്. കുട്ടികൾക്കാവശ്യമായ ഇംഗ്ലണ്ട് വാങ്ങി നൽകിയതും സ്കൂളിൽ നിന്ന് തന്നെയാണ്. കുട്ടികളിൽ ആരും തന്നെ ഇതുവരെ കത്തെഴുതുകയോ മിക്കവരും പോസ്റ്റ് ഓഫീസ് കാണുക പോലും ചെയ്തിട്ടില്ല. ഇതിനാൽ തന്നെ സ്കൂൾ അങ്കണത്തിൽ പോസ്റ്റ് ബോക്സ് മാതൃകയൊരുക്കി വിദ്യാർത്ഥികൾ അവർ എഴുതിയ കത്തുകൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അതിൽ നിക്ഷേപിച്ചു. കത്തെഴുത്ത് വ്യത്യസ്തവും ആദ്യ അനുഭവമായിരുന്നുവെന്നും ഇങ്ങനെ ഒരു അവസരം സ്കൂൾ അധികൃതർ ഒരുക്കി തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികളായ VS ആൽഫ, വി വേദ, രോഹിത് കൃഷ്ണ എന്നിവർ പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നത്. ടീച്ചേഴ്സിനോട് നമുക്ക് സ്നേഹം കാട്ടാനും അതേപോലെ തന്നെ എല്ലാ രീതിക്കും ഇപ്പോഴത്തെ കാല ജനറേഷനിൽ ഒരു പുതിയ രീതിയായിരുന്നു. ഇതുവരെ പോസ്റ്റ് ലെറ്റർ പോലും ഞങ്ങൾ ആരും ഇതുവരെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചിരിയും സന്തോഷമൊക്കെ കാണുന്നുള്ള നല്ലൊരു ആഗ്രഹവും പിന്നെ ഞങ്ങൾക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ട് വരെ കാണുന്നത്. അപ്പോൾ ഈ വർഷത്തെ ടീച്ചേഴ്സ് ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയൊരു വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചേഴ്സിനോട് കുറച്ചുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് ആവാനും ഈ ടീച്ചേഴ്സ് ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാനും വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ മാമിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത്. പിന്നെ ഇപ്പോൾ ഫുള്ളി ഡിജിറ്റലാണ്, നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാം, ആരുടെ വേണേലും വിഷ് ചെയ്യാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ഉണ്ടെന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നീട് കുട്ടികൾ എഴുതിയ കത്തുകളടങ്ങിയ ബോക്സുമായി ഒരു ബസ് നിറയെ വിദ്യാർത്ഥികളും അധ്യാപകരും പുറനാട്ടുകര സബ് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകളടങ്ങിയ പോസ്റ്റ് ബോക്സ് അധികൃതർക്ക് കൈമാറി. അയ്യന്തോൾ പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ PS രമേഷും പോസ്റ്റ് മാസ്റ്റർ ലിറ്റി ലോറൻസും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ സ്റ്റെഫിയും ചേർന്ന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വീകരിച്ചു. തുടർന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. IAS സ്കൂൾ പ്രിൻസിപ്പൽ പി സുജാത, വൈസ് പ്രിൻസിപ്പൽ ബീന എസ് നായർ, HMO രാജീവ്, കൺവീനർമാരായ ഉഷ വർഗീസ്, ജോഷി എന്നിവർ നേതൃത്വം നൽകി. TC വിനോസ്, തൃശൂർ.